ഹലോ അസ്സലാമു അലൈക്കും എന്നുണ്ട് വിശേഷം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യ മോൻ്റെ കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗാണ്. ചെറുതായിട്ടേ ഉള്ളൂ, പിന്നെ നമ്മൾ വീട്ടിലുള്ള രണ്ട് മൂന്ന് ആൾക്കാർ മാത്രമായിട്ടേ ഉള്ളൂ കേട്ടോ. എന്നു വെച്ചൊരു കേക്ക് മുറിയാണ്, വേറൊന്നുമില്ല. ഒന്നാമത് ആരും ഇല്ല ഇവിടെ, ഞങ്ങൾ തന്നെ ഉള്ളൂ. അപ്പം പിന്നെ ആരും വിളിക്കുന്നൊന്നും ഇല്ല വിചാരിച്ചു. പിന്നെ ആദ്യയുടെ സന്തോഷത്തിന്, ആ ദിവസം മറക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന്, അവനെപ്പോഴും നമ്മൾ ആദ്യം പറയും കേക്ക് മുറിക്കണം, പിന്നെ എൻ്റെ ഹാപ്പി ടു യു ആക്കണം എന്നുള്ള എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം പിന്നെ ഇങ്ങനെയും ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ വിചാരിച്ചു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ പിന്നെ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്നോ ആദ്യം തന്നെ തിരക്കിട്ട് റെഡിയാക്കി വെക്കുവാണ്. വൈകുന്നേരം ഒന്നും ഉണ്ടായിട്ടില്ല. രാത്രി പിന്നെ മകരവൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഒന്ന് എല്ലാവരും കൂടി ബലൂണൊക്കെ ഊതിപ്പൊന്തിച്ച് ഒരു കേക്കും വാങ്ങിച്ചിട്ട് ഒന്ന് കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചു. ഒന്നാമത് എന്ത് കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് നല്ല തലവേദനയും ഫുഡൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, നടന്നില്ല. വൈകുന്നേരം തൊട്ടേ തലവേദനയായിട്ട് കരുത്തിപ്പോയിന്. ഞാൻ എണീച്ചിട്ടൊന്നുമില്ല കേട്ടോ, അവരങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. പിന്നെ ആ കേക്ക് മുറിക്കുന്ന സമയത്ത് മാത്രമാണ് ഞാനൊന്ന് നോക്കിയത്. ആദ്യമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ ആക്കി എല്ലാവരെയും വിളിച്ചിട്ട് കുറച്ച് വലുതായിട്ടുണ്ട് നടത്തണം. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് നാലാമത്തെ ബർത്ത്ഡേ ആണ്, മൂന്ന് പ്രാവശ്യം അങ്ങനെ വലുതായിട്ടുണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇങ്ങനെ അങ്ങ് പോട്ടെ അല്ലേ, എല്ലാ പ്രാവശ്യവും പിന്നെ നമുക്ക് ഒരേപോലെയല്ല ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ മുഫിയാന്നൊക്കെ പിന്നെ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം 6 മണിയൊക്കെ ആയിരുന്നു വരാൻ, ഇപ്പോൾ സാധനം വാങ്ങിക്കാൻ എന്താ അറിയില്ല, ഒന്നും നടന്നിട്ടില്ല, അത്ര തന്നെയാണ്. എന്തായാലും ഉള്ള വീഡിയോ എടുത്തിട്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് വ്ളോഗ് ചെയ്യുക, വ്ളോഗാക്കിയിട്ട് ഇടാൻ വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസ് എടുത്തത്. എന്തായാലും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മളെ ആദ്യമൊക്കെ വലുതായി കഴിഞ്ഞാലും എനിക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ എല്ലാ ബർത്ത്ഡേ നമ്മളൊക്കെ എന്താണ് എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഇനിയുള്ളതൊക്കെ യൂട്യൂബിൽ അങ്ങനെ ഇടുവാണെങ്കിൽ ഇടാനായിട്ട് മാത്രമായിട്ടൊന്നും വലിയ വലിയ വീഡിയോസൊന്നും ഇല്ല. എന്നാലും ഇട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പം അടുത്ത വർഷമായാലും ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ കുറേ 10 വയസ്സ് ഒക്കെ ആകുമ്പോൾ അവർ കാണാമല്ലോ. പിന്നെ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ അത് പറയാനും പറ്റില്ല, എൻ്റെ യൂട്യൂബ് ഡിലീറ്റായി പോയിക്കൊണ്ടിരിക്കലാണ് കേട്ടോ. സാധാരണ 2-3 ചാനലാണ്, 2 ചാനലും ഒന്ന് പിന്നെ ഡിലീറ്റായി പോയി കഴിയുന്നത്. ഒന്നെന്ന് വെച്ചാൽ യൂട്യൂബുകാരനെ പിന്നെ എന്താ അവരെന്നെ ഡിലീറ്റ് ചെയ്തു. എന്താ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പുറത്തുള്ള വീഡിയോസ് എടുത്ത് ഇട്ട് 2-3 നമുക്കറിയില്ല. അപ്പോൾ അവർ ഇമെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും നോക്കിയിട്ടില്ല. അതാണ് കാര്യം. ഇപ്പോൾ എന്തിനല്ലേ ഈ സമയത്ത് ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്? അത് പിന്നൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ, അതൊക്കെ എന്ത് സംഭവിച്ചു എങ്ങനെയാണുള്ളതെന്നൊക്കെ. ഇതിപ്പോൾ എന്തായാലും നമ്മുടെ അതിൻ്റെ ബർത്ത്ഡേ ഇതൊക്കെ പോകാം. അവർ ബലൂണും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. ഇത് എവിടെയാണ് വെക്കുക, എങ്ങനെ വെക്കുക എന്നുള്ള ആലോചനയിലാണ് എല്ലാവരും കൂടി കേട്ടോ. ഞാനിപ്പോൾ അവിടെ കിടന്നിട്ട് നമ്മൾ ഇസുമോനെയും കുട്ടിയൊക്കെ ഇരുന്നിട്ട് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതൊന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം, അവരൊന്നൊക്കെ അതൊക്കെ റെഡിയാക്കി വെക്കട്ടെ. ഇതിപ്പോൾ ഇവരെങ്ങനെയല്ലോ നോക്കുന്നുണ്ട് കേട്ടോ, ഒന്നും റെഡിയായിട്ടില്ല. ഒന്നാമത് ആ കളർ ആയതുകൊണ്ട്, ആ കടല് അതേ ഗോൾഡൻ കളർ തന്നെ ആയത് കാരണം വെച്ചാൽ അങ്ങനെ ക്ലിയറായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഉടനെ ഏറ്റൊക്കെ വെക്കാൻ നോക്കിയതാണ്, അതൊന്നും ശരിയായിട്ടില്ല തോന്നും. പിന്നെ അവരെടുത്തു കഴിഞ്ഞിട്ട് രണ്ടാമതും ഒക്കെ അങ്ങനെയൊക്കെ അവരങ്ങ് റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ആരും ആ കൂടെ ഇല്ല, അവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ ഒന്നും ഉണ്ടാൻ പോലും പറ്റുന്നുണ്ടായിട്ടില്ല, തലവേദനയായിട്ട്. പിന്നെ ഗുളികയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ എന്തായാലും കുറയും. ഗുളിക കഴിച്ച് സാധാരണ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും സാധാരണ കുറയലുണ്ട്. ഇതിടക്കൊക്കെ ഉണ്ടാകുന്നത് തലവേദന, മൈഗ്രേൻ്റെ അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ മൈഗ്രേൻ്റെ ഗുളികയൊന്നും വാങ്ങി കഴിക്കലില്ല. സാധാരണ എന്തെങ്കിലും ടാബ്ലറ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കഴിക്കുക ചെയ്യുക കേട്ടോ. മോൻ വൈകുന്നേരം പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുത്തന്നതാണ്. തീരെ സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അങ്ങനെ ഗുളിക കഴിക്കുക, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ തലവേദന മരുന്നൊക്കെ വെച്ച് ആവിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുക ചെയ്യൽ. ഇങ്ങനെ എന്തായാലും ഇപ്പോൾ ചെറിയ കുറവുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തെ നല്ലോണം കുറയുമായിരിക്കും. ഒന്ന് ഉറങ്ങി എണ്ണീറ്റാ കുറയുന്നതേ ഉള്ളൂ, എന്നാലും ഉറങ്ങാൻ ടൈം കിട്ടിയിട്ടില്ല. അതാണ് എന്തായാലും അവരൊന്നും ഇതൊക്കെ റെഡിയാക്കി എടുക്കട്ടല്ലേ. അവരവിടെ ഇടയ്ക്ക് മാറി മാറി വെച്ചോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിയാവുന്നില്ല. പിന്നെ ആദ്യം ഇടത് ഒന്ന് രണ്ടാമത് ഇടുന്ന് കൊണ്ടുവച്ച് നോക്കി,
പാണ്ടിയും നടക്കുന്നില്ലെന്ന് അവിടെ തീരെ കാണുന്നില്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം തന്നെ കൊണ്ടുവച്ചിട്ട് ഇതാക്കുവാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ലൊരു കട്ടിയുള്ള നല്ലൊരു ഡാർക്ക് കളറിനും കിട്ടി. അപ്പം നന്നായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ എടുത്തരച്ച പോലെ കാണുന്നില്ല. അപ്പോൾ ഓൺലൈനിലൊക്കെ വാങ്ങിച്ചതല്ലേ, മീഷോയിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു കളറ് അത്ര ക്ലിയറായിട്ട് കിട്ടുന്നില്ല. എന്നാലും അവർ പിന്നെ രണ്ടാമത് ഇവിടെ തന്നെ വന്നു എന്ന് തോന്നുന്നു. ഇവിടെ തന്നെ വന്നിട്ട് എല്ലാം റെഡിയാക്കി എടുക്കുവാണ്. എന്തായാലും ബർത്ത്ഡേക്ക് ആക്കേണ്ടത് ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ആണ് ആ പ്രായത്തിൽ. ഇതാണ് അവർക്ക് നന്നായിട്ട് അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന, അവർക്ക് അറിയുന്ന ടൈമൊക്കെ അതാണ്. 1 വയസ്സിലൊന്നും ആക്കുന്ന സമയത്ത് അവർക്കൊന്നും അറിയുന്നില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളതൊക്കെ അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ, 3-ാമത്തെ ബർത്ത്ഡേ. പക്ഷേ ഈ പ്രാവശ്യമാണ് അവനെ നന്നായിട്ട് ആസ്വദിച്ചതും. എന്താ വെച്ചാൽ കഴിഞ്ഞ നമ്മളീ പറയാൻ തുടങ്ങിയ സമയം തൊട്ടേ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ ഹാപ്പി ടു യു എന്നാണ് പറയാം കേട്ടോ. മൊത്തത്തിൽ പറയില്ല ഹാപ്പി ടു യു ആണ്. എല്ലാവരും വരണം, ബലൂണ് വാങ്ങിക്കണം, കേക്ക് അതേ വേണ്ട. ബലൂണ് കേക്ക് അല്ലാതെ ഡ്രസ്സിൻ്റെതോ പക്ഷേ വേറെ ഫുഡിൻ്റെ കാര്യങ്ങളോ ആരെ വിളിക്കണം അതൊന്നും ഇല്ല കേട്ടാ. അങ്ങനെ എന്തായാലും ആദ്യം ഡ്രസ്സ് മാറുകയാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ അവന്. ആ കേക്ക് അതല്ല കാര്യം, മെയിനായിട്ട് കേക്ക് മുഴിക്കുക അത്ര തന്നെയാണ്. അതൊന്നും വലിയ ബലൂണും കാര്യങ്ങളൊന്നുമല്ല. കേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബലൂണ് കുറച്ച് കൂടുതൽ ചെയ്യുന്നു കേട്ടോ. അവർ പിന്നെ കൂടുതലല്ല, നമ്മൾ ശരിക്കും ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നെങ്കിൽ കണക്കായിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് അതൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. കഴിയുന്ന പോലെ അങ്ങനെ ചെയ്ത് ബാക്കി ഇങ്ങനെ ടേബിളിലൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. അതിപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ബലൂണൊക്കെ അങ്ങ് കളഞ്ഞു കേട്ടോ. നമുക്ക് അവിടെ നിൽക്കുന്നുണ്ടായിട്ടില്ല ബലൂണ്. നേരെ ഓട്ടം കേക്കിൻ്റെ അടുത്തേക്കാണ്. കേക്ക് തന്നെ നോക്കിയിട്ടാണ് എനിക്കത് ഇത്രയും സമയം കാണി വൈകുന്നേരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണിക്കാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ അന്നേരം മുറിക്കാൻ തിന്നാൻ വേണ്ടിയിട്ടല്ല, അവനക്ക് കേക്ക് മുറിക്കുക എന്നുള്ളത്. ആ കത്തിയെടുത്ത് ഇങ്ങനെ നിറയെ നിറയെ കഷ്ണങ്ങളാക്കിയിടണം അതിനും വേണ്ടിയിട്ടാണ് തിരക്ക്. അപ്പം നേരത്തേക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവനെ ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോകാതെ നോക്കുകയാണ്. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടി ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് നിൽക്കും കേട്ടോ. പക്ഷേ എന്തായാലും അങ്ങനെ വിടാതെ ഇത്രയും സമയം പിടിച്ചൊന്നും ഇനി നിൽക്കാൻ പറ്റില്ല. ഡ്രസ്സ് മാറുമ്പോൾ തന്നെ കേക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഡ്രസ്സ്. ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ഇരുന്നാലേ കേക്ക് മുറിക്കാൻ വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ഇങ്ങനെ ചിരിയും കരച്ചിലൊക്കെ ഒരുമിച്ചാക്കിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെന്തായാലും ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഒരുപാട് കഷ്ണങ്ങളാക്കി ഇടണം, അതേ വേണ്ടു കഴിക്കാനല്ല. കേക്ക് മുറിക്കുന്നത് അതന്നെയാണ് അവൻ്റെ സന്തോഷം. കേക്ക് മുറിക്കുക എന്തായാലും നമ്മളിപ്പോൾ എന്തെങ്കിലും ഇവർക്ക് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡ് ബഞ്ഞൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും എന്താ ചെയ്യാച്ചാൽ കത്തിയെടുത്ത് ഞാൻ കേക്ക് മുറിക്കാനിട്ട് അവർക്ക് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുക. ഇതന്നെയുള്ളൂ ഒരുപാട് വീഡിയോസ് ഒന്നും. പിന്നെ ബർത്ത്ഡേ ആയത് കാരണം അങ്ങനെ ഒരു കേക്ക് മുറിച്ചു. അപ്പറേ പിന്നെ ഒരു ദിവസം എപ്പോഴെങ്കിലും ഒന്ന് ഫംഗ്ഷനൊക്കെ ആക്കാൻ വിചാരിച്ചിട്ടുണ്ട്, ഫുഡൊക്കെ ആക്കിയിട്ട്. എന്തായാലും പിന്നെ ഫുഡ് കഴിക്കണമല്ലോ വിചാരിച്ചിട്ട് മൂഫിയൊക്കെ ചോദിച്ചു. എന്താ ഒന്നും ഇല്ലേ പറഞ്ഞു, ബർത്ത്ഡേ അല്ലേന്ന്. അപ്പം ചോറൊക്കെ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഇതെൻ്റെ ഉമ്മയാണ് കേട്ടോ, ഉമ്മ മോന് അവർക്ക് കേക്ക് കൊടുക്കുന്നത്. അത് കേക്കായ കാരണം എല്ലാവരോടും വാങ്ങിച്ചോളൂ. ഇനിയിപ്പോൾ ചോറോ വേറെ എന്തെങ്കിലും അപ്പൊക്കെയാണ് കൊടുക്കുന്നെങ്കിൽ ഒന്ന് വാങ്ങിക്കൊന്നും ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ കേക്കായ തരണം വേഗം എല്ലാവർക്കും വാങ്ങി തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കൊടുക്കാനായിട്ട്. അവള് ഇസോ ബേബി ഉണ്ടായിരുന്നു എൻ്റെ കൈമ. ഇസോ ബേബി ഇങ്ങനെ നോക്കുകയാണ് ഓനും കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ആരും വിളിച്ചിട്ടില്ല കേട്ടോ. ഒന്നാമത് നമ്മളെ തറവാട്ടിൽ ഉമ്മാമാൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ വേറൊന്നും ഇല്ല, വെറുതെ ഒരു ചെറിയൊരു കേക്ക് മുറിക്കുന്നതിന് എന്തിനാ എല്ലാവരോടും പറയുന്നത് വിചാരിച്ചിട്ടാണ്. ഫുഡും കൂടി വാങ്ങിച്ചിട്ട് എനിക്ക് തീരെ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിൽ ഞാൻ എല്ലാവരും വിളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് നടത്തുന്നുണ്ടെങ്കിൽ. ഓ കേക്ക് മുറിക്കലോടെ ഡ്രസ്സ് അയക്കലെല്ലാം മതിയാക്കി, ഫോട്ടോ ഒന്നും എടുക്കാനേ വിട്ടിട്ടില്ല കേട്ടോ. ഒരു ഫോട്ടോ പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞിട്ട് കേക്ക് എടുത്താൽ മതി, ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേക്ക് എടുത്തതിനെങ്കിൽ ഫോട്ടോ എടുക്കാൻ സംഭവിക്കുന്നത്. അതിന് കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാം ഡ്രസ്സൊക്കെ കഴിച്ച് മാറ്റലായി. പിന്നെ ഒരുപാട് പറഞ്ഞ് 2-3 ഫോട്ടോ ഒക്കെ എങ്ങനെ എടുക്കാനായിട്ട് വിട്ടു.
നിങ്ങൾ വിചാരിക്കണ്ടാവല്ലോ ഇതെന്ത് ബർത്ത്ഡേ ബ്ലോഗെന്ന്. പക്ഷെ ഇത്രയും പറ്റിയിട്ടുണ്ടായിട്ടുള്ളൂ കേട്ടോ. നന്നായി തന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നല്ല ബ്ലോഗൊക്കെ ചെയ്യണം, ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. പക്ഷെ നടന്നിട്ടില്ല. ഇനിയിപ്പം എന്തായാലും പടച്ചോങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഇസു ബേബീൻ്റെയും അതുപോലെ തന്നെ ആദ്യമൊന്നും അടുത്ത ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് തന്നെ കഴിക്കാം നമുക്ക്. ഒന്നാമത് ആരും ഇല്ലാത്ത കാരണമാണ് എല്ലാവർക്കും മടി പിടിച്ചത്. എനിക്കിപ്പം വോയിസ് കൊടുക്കുമ്പോൾ നല്ല തലവേദനയും തൊണ്ടവേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാലും അതൊക്കെ കഴിഞ്ഞ് എന്താ ചോദിച്ചാൽ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കുറച്ച് ഫുഡ് വാങ്ങിച്ചു കേട്ടോ. എന്നാലും അവരാഗ്രഹമല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞു എനിക്ക് ഫ്രൈഡ് റൈസ് വേണമെന്നുള്ളത്, മുഫി അങ്ങനെ പറഞ്ഞു. അപ്പോൾ രണ്ട് ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ട് അവർക്ക് തിന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും വേണ്ട എന്നുള്ളത്. പിന്നെ ഫ്രൈഡ് റൈസൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാമായിരുന്നു. പിന്നെ നേരത്തെയൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെ എല്ലാവരും ചോറൊക്കെ കഴിക്കുകയാണ്. നമ്മൾ ആദ്യം ഫ്രൈഡ് റൈസ് മയനസ് ഒക്കെ കിട്ടിയാൽ മതി കേട്ടോ. അതൊക്കെ നമുക്ക് അറിയുന്നില്ല, വരുമില്ലാത്ത അങ്ങനെ ഭക്ഷണമൊക്കെയാണ് ഇഷ്ടം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.